Hello friends, welcome back to Talking Hands Kitchen. In the Nanada video put in carapetna or ingredient not on but easy recipe. Egg under sandwich. Adding in Dakamuka. Tinavisha manta, pickled chili, pepper powder, tomato, salt, red onion, mayonnaise, curry powder, white bread, pinna boiled egg. ഇത്രേ സാധനങ്ങൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് സാൻഡ്വിച്ചിനുള്ള സ്പ്രെഡ് തയ്യാറാക്കാം ഇതിനായി രണ്ട് ബോയിൽഡ് എഗ്ഗിന്റെ എഗ്ഗ് യോക്ക് എടുത്ത് ഞാൻ മാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മയണൈസ് കൂടി നമുക്ക് ആഡ് ചെയ്യാം അര ടീസ്പൂൺ കറി പൗഡർ പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സാൻഡ്വിച്ചിനുള്ള എഗ് മിക്സ്ചർ തയ്യാറാക്കാം ബോയിൽഡ് എഗ്ഗിനെ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്കിൾ ചില്ലി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മയണൈസ് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അവസാനമായിട്ട് അര ടീസ്പൂൺ കറി പൗഡർ കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ നമുക്കിത് ഏത് സമയത്തും ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് ഇപ്പോൾ സാൻഡ്വിച്ചിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് സ്ലൈസ് ബ്രെഡിൻ്റെ വൺ സൈഡിൽ നമുക്ക് സ്പ്രെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു സ്പെച്ചിൽ ഉപയോഗിച്ച് നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വീട്ടിൽ പിക്കിൾ ചില്ലി അവൈലബിൾ അല്ലെങ്കിൽ സാധാരണ ഗ്രീൻ ചില്ലി ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി ട്രൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ബ്രെഡിലേക്ക് സാൻഡ്വിച്ചിനുള്ള എഗ് മിക്സ്ചർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബോയിൽഡ് എഗ്ഗ് നന്നായിട്ട് ബോയിൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 12 മിനിറ്റ് മാത്രം ബോയിൽ ചെയ്താൽ മതിയാവും ഇത് നമുക്ക് സ്പെച്ചിൽ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത സ്ലൈസ് ബ്രെഡും കൂടി വെച്ച് നമുക്കിത് കവർ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഇനി ഫിംഗർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് നമുക്ക് ഈ സാൻഡ്വിച്ചിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫിംഗർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ സാൻഡ്വിച്ച് റെസിപ്പി ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക
നോക്കിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഇതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എൻബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു പുതിയ വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ.